ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ ബി ഡാൻസ്. അപ്പോ നമ്മൾ ഇന്നിവിടെ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സർവൈവൽ ഉള്ള മൂവീസിനെ കുറിച്ചാണ്. അപ്പോ അതൊരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഒന്നും അല്ല, നമ്മളൊരു സജഷൻ മാത്രമാണ്. ആദ്യത്തെ ചിത്രമാണ് റെമനന്റ്. 2015 ലിയനാർഡോ ഡിക്കാപ്രിയോ നായകനായിട്ടുള്ള ഒരു കിടിലൻ സർവൈവൽ ഉള്ള മൂവിയാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഡിക്കാപ്രിയോയ്ക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ സിനിമ കൂടിയാണ്. കൂടാതെ ചിത്രത്തിന്റെ ഡയറക്ടർക്ക് ബെസ്റ്റ് ഡയറക്ടർ ഓസ്കർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അഭിനയ മികവ് കൊണ്ടും ഡയറക്ഷൻ മികവ് കൊണ്ടും ചിത്രം ലോകത്തിൽ തന്നെ മികച്ച സിനിമകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രമാണ് ബറേ. 2010 റിലീസായ വേറിട്ട ഒരു ചിത്രമാണ് ബറേ. ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ചിത്രത്തിൽ ഒരൊറ്റ ആളെ അഭിനയിക്കുന്നുള്ളതാണ്. 1.5 മണിക്കൂർ ബോറടിക്കാതെ ഒരാളെ വെച്ച് സിനിമ ഇറക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. എന്നാൽ അതിലേറെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരേ ഒരു ലൊക്കേഷൻ ഉപയോഗിച്ചിരുന്നു ഒരു പെട്ടിയിൽ അകപ്പെട്ടിരിക്കുന്ന ആളുടെ കഥയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും ഈ സിനിമ സമ്മാനിക്കുന്നത്. In a coffin in the ground. Ransom. I need $5 million, bro. We left to die here. Hey, wait. How do you know my name? What's going on right now? I need more time here. I promise you, I will get you the money. No. മൂന്നാമത്തെ ചിത്രമാണ് 127 Hours. 2010 ഡാനി ബ്രൗൺ സംവിധാനം ചെയ്ത മികച്ചൊരു സർവൈവൽ ചിത്രമാണ് 127 Hours. സ്ഥിരമായി അഡ്വഞ്ചർ യാത്രകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ചിത്രത്തിൽ നായകൻ. അങ്ങനെ ഇരിക്കെ ഒരു മലമുകളിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്ന് ഒരു അപകടത്തിൽപ്പെടുകയും പിന്നീട് അങ്ങോട്ടുള്ള 127 മണിക്കൂറുകളാണ് ചിത്രത്തിലുടനീളം കാണിക്കുന്നത്. ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ചിത്രം യഥാർത്ഥമായി നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ലോകത്തിലെ തന്നെ മികച്ച മൂവീസിന്റെ ലിസ്റ്റിൽ വലിയൊരു സ്ഥാനം ഈ ഒരു ചിത്രത്തിനുണ്ട്. Good morning, everyone. It is 7 o'clock here in Canyonland, USA. And this morning on the Boulder, we have a very special guest, Aaron Ralston. Woo! Oh gosh, it's a real pleasure to be here. Thank you. You have to remember that everything will be okay. Oh my God! Come on, you gotta come down here. It's been nice knowing you, man. Where you were going. Don't give up, Aaron. Do not give up. നാലാമത്തെ ചിത്രമാണ് ഐ ആം ലെജൻഡ്. 2007 ഫ്രാൻസിസ് ലോങ് സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് ഐ ആം ലെജൻഡ്. ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വൈറസ് ക്രിയേറ്റ് ചെയ്യുകയും എന്നാൽ ആ വൈറസ് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. അത് നാടിനെ ഭീകരമായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ വൈറസ് ബാധിച്ച മനുഷ്യരെല്ലാം അക്രമകാരികളാകുകയും തുടർന്ന് അതിന്റെ അതിജീവനവുമാണ് ചിത്രത്തിലൂടെ കാണിക്കുന്നത്. ഡോക്ടർ റോബർട്ട് എന്ന പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നത് വിൽ സ്മിത്ത് ആണ്. ചിത്രത്തിന്റെ ഡയറക്ഷൻ, ക്യാമറ, VFX എന്നത് എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്നതാണ്. നിങ്ങളുടെ ചിത്രം കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. ചിത്രം നിങ്ങളെ വേറൊരു ഫീൽഡിലേക്ക് തന്നെ കൊണ്ടുപോകും. Cannibalistic hunger. Typical human behavior is now entirely absent. My name is Robert Neville. I'm a survivor living in New York City. I haven't seen another person in 3 years. Sir!
not going to let this happen. I can save you. I can save everybody. No! അഞ്ചാമത്തെ ചിത്രമാണ് ജംഗിൾ. ഡാനിയൽ റാഡ്ക്ലിഫ് പ്രധാന വേഷത്തിലെത്തുന്ന 2017 ചിത്രമാണ് ജംഗിൾ. ആമസോൺ കാടുകളിലെ അഡ്വഞ്ചേഴ്സ് യാത്രയിൽ പിന്നീട് അവിടെ എത്തിപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സർവൈവൽ ത്രില്ലറാണ് ജംഗിൾ. ആമസോൺ കാടിന്റെ ദൃശ്യഭംഗി ചിത്രത്തിൽ ഉടനീളം ഉള്ളതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകരിൽ നല്ലൊരു അനുഭവം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഈ ചിത്രവും യഥാർത്ഥമായ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ജംഗിൾ. Perfectly balanced. The problem is us with the cancer. Carl, what are you doing? Right. The river! Kevin! You have a map, and the people are coming to save you. All you have to do is keep going. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.